കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്ന് ഒഴിവാക്കാൻ ചരട് വലിച്ചവർക്കെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുകയാണ് രമേശ് ചെന്നിത്തല. പ്രവർത്തക സമിതി ഒഴിച്ച് മറ്റൊന്നും മൂപ്പർക്ക് താല്പര്യമില്ല. ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ആക്കുന്നതോടെ സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് ചെന്നിത്തലയെ മാറ്റി നിർത്താമെന്ന കണക്കൂട്ടലിലാണ് KC വേണുഗോപാൽ ഈ കളിയെല്ലാം കളിക്കുന്നത്. ചെന്നിത്തലയ്ക്ക് പരാതിയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന വേണുഗോപാലിൻ്റെ പ്രതികരണത്തിൽ ഇക്കാര്യം വ്യക്തമാണ്. ഒരു സമയത്ത് എന്നെയും കൂടി എന്തെങ്കിലുമൊന്നാക്കേ എന്നും പറഞ്ഞ് കെഞ്ചി പിറകെ നടന്ന വേണുഗോപാൽ ഇപ്പോൾ പച്ചില കാണിച്ച് ചെന്നിത്തലയെ പുറകെ നടത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ശ്രമമല്ല, അതാണ് നടത്തുന്നത്. വേണുഗോപാലിനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പറന്നിറങ്ങാൻ മുന്നിലുള്ള പ്രധാന തടസ്സം ചെന്നിത്തലയാണ്. ഇത് നന്നായി ചെന്നിത്തലയ്ക്ക് അറിയാവുന്നതുകൊണ്ടും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്ഥാനം സ്വീകരിച്ച് ഒതുങ്ങിക്കൊടുക്കാൻ പറ്റില്ലെന്ന നിലപാടിലാണ് ചെന്നിത്തല. പുതുപ്പള്ളിയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ വെടി പൊട്ടിക്കുമെന്നാണ് ചെന്നിത്തല തന്നെ പറയുന്നത്. മിക്കവാറും ഡൽഹിയിൽ ചരട് വലിച്ചവരെ വലിച്ചേറി ഭിത്തിയിൽ ഒട്ടിക്കുമെന്നാണ് തോന്നുന്നത്. പ്രതിപക്ഷ നേതാവ് സ്ഥാനം തട്ടിത്തെറിപ്പിച്ചതും KC വേണുഗോപാൽ ആയിരുന്നുവെന്നാണ് പിന്നമ്പുറ സംസാരം. അത് അന്നുപോലെ എല്ലാവരും പറയുന്ന കാര്യം. വേണുവിന്റെ കൂടെ നിൽക്കുന്ന VD സതീശനും KS സുധാകരനും അടക്കമുള്ളവരെയും 6-ാം തീയതി പിച്ച് ചീന്തുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഐ ഗ്രൂപ്പ് നേതാക്കളും അണികളും ചെന്നിത്തലയ്ക്കുണ്ടായ അവഗണനയിൽ ദുഃഖിതരാണ്. ചെന്നിത്തലയ്ക്ക് പ്രതിഷേധമില്ലെന്ന VD സതീശന്റെ പ്രസ്താവന, അതിലും അവർ നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ സതീശന് പറയാൻ പറ്റുമെന്നാണ് അവർ ചോദിക്കുന്നത്. പുതുപ്പള്ളിയിൽ നിന്ന് അപമാനഭാരത്താൽ മനമടുത്ത് മാറി നിന്ന ചെന്നിത്തലയെ ഹൈക്കമാൻഡും കേരളത്തിലെ മുൻനിര നേതാക്കൾ, അതായത് മുതിർന്ന നേതാക്കളും കൂട്ടായി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പുതുപ്പള്ളിയിലേക്ക് ചെന്നിത്തല മടങ്ങിയെത്തിയത്. വേണുവിന്റെ കളികൾ കമ്പനി കാണാൻ കിടക്കുന്നതേയുള്ളൂ. എങ്ങനെയും കേരളത്തിലെത്തി അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക എന്ന ഒറ്റ ലക്ഷ്യമാണ് മൂപ്പർക്കുള്ളത്. അതിനായി ആദ്യം ചെയ്യേണ്ടത് ചെന്നിത്തലയെ ഒതുക്കുക എന്നതായിരുന്നു. അത് സാധിച്ചു. ശശി തരൂരിനെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ നിലനിർത്തുക എന്നതും അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രമാണ്. ആ തന്ത്രമാണ് ഇപ്പോൾ പ്രയോഗിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിറമങ്ങിയ VD സതീശനെ സാവകാശത്തിൽ ഒതുക്കാനാകും. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡുമായി അടുപ്പമുള്ള വേണുവിന് അത് ഗുണം ചെയ്യും. സുധാകരനെയും കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും. പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്താത്തതിൽ ചെന്നിത്തലയ്ക്കുള്ള പ്രതിഷേധം ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ അതിന്റെ പ്രചാരണത്തിന് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകിയവരിൽ ഒരാൾ ചെന്നിത്തലയായിരുന്നു. കാരണം ചെന്നിത്തലയ്ക്ക് നല്ല ഹിന്ദി വശമുണ്ട്. അതുകൊണ്ട് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയുള്ള നേതാക്കന്മാരോട് ഹിന്ദി സംസാരിക്കാൻ ചെന്നിത്തലയ്ക്കായി. അങ്ങനെയാണ് ചെന്നിത്തല സജീവമായി ഖാർഗെക്ക് വേണ്ടി ഇറങ്ങിയത്. ഖാർഗെ പ്രസിഡന്റ് ആയതോടെ അർഹമായ പരിഗണന സ്വാഭാവികമായും ചെന്നിത്തല പ്രതീക്ഷിക്കുകയും ചെയ്തു. അത് സ്വാഭാവികം, ആരും പ്രതീക്ഷിക്കുന്നത്. പ്രവർത്തക സമിതിയിൽ സ്ഥിരം ക്ഷണിതാവിന് വോട്ടവകാശമില്ല. 2004 അദ്ദേഹം ക്ഷണിതാവായിരുന്നു. അതിനുശേഷം കേരളത്തിൽ PCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായി. വീണ്ടും സ്ഥിരം ക്ഷണിതാവാക്കിയത് തരംതാഴ്ത്തലാണെന്നുള്ളതിന് തർക്കമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 8 മാസം മാത്രമുള്ളപ്പോഴാണ് ഈ പ്രവർത്തക സമിതി പുനഃസംഘടിപ്പിച്ചത്. ഏതായാലും പുത്തരിയിൽ കല്ലുകടിയായി.